പിടിക്കാത്ത ഇലയുമില്ല പിന്നെ മോദി പറയാത്ത നുണയുമില്ല അമേരിക്കയിൽ തലകുത്തി വീണ ട്രംപിന്റെ പതിനായിരക്കണക്കിന് നുണകളാണ് അവിടെ വലിയ മതിലായി ഉയർന്നത് ആ മതിലിൽ തട്ടിയാണ് ട്രംപ് തവിട് പൊടിയായതു എന്ന് ഓർക്കണം നമ്മളും നമ്മുടെ തള്ളുവീരൻ മോദിയും കാരണം രണ്ടുപേരും അടയും ചക്കരയും ആയിരുന്നല്ലോ ട്വിറ്ററുമായി ഒരു യുദ്ധത്തിലായിരുന്നു ട്രംപ് അഥവാ ട്രംപിന്റെ നുണകളുമായി ഒരു യുദ്ധത്തിലായിരുന്നു ട്വിറ്റർ എന്ന് പറയാം അതിനു കാരണം അമേരിക്കയിൽ ട്വിറ്റർ വ്യാപകമായി വായിക്കപ്പെടുന്നു എന്നതിനാലാണ് ഇവിടെ ഇന്ത്യയിൽ അത്ര പ്രിയം പോരാ ട്വിറ്ററിന് പക്ഷേ തള്ളാശൻ മോദിയും കൂട്ടരും വിട്ടുകൊടുക്കുന്നില്ല ആഞ്ഞു തള്ളുന്നുണ്ട് എത്രയോ കാലങ്ങളായി ഹിന്ദുത്വവാദികൾ നടത്തുന്ന ദുഷ്പ്രചാരണങ്ങളെ നാം കാണുന്നു അതിനെതിരെ നാം നിരന്തരം പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നു എന്നിട്ടും നുണകളെ ആവർത്തിക്കുക എന്ന പതിവ് രീതികളിൽ നിന്നും പ്രധാനമന്ത്രിയോ സംഘപരിവാരമോ ഒരടി പോലും പിന്നോട്ട് പോകുന്നില്ലെന്ന് മാത്രമല്ല വീണ്ടും വീണ്ടും നുണകളുടെ പെരുംകോട്ടകളെ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നു ഒരിക്കൽ വാരണാസിയിലെ പ്രസംഗത്തിൽ മോദി പറഞ്ഞത് വോട്ട് ചെയ്യാനായി വീട്ടിൽ നിന്നും ഇറങ്ങുന്ന ബിജെപിക്കാരൻ തിരിച്ചെത്തുമോ എന്ന് നിശ്ചയമില്ലെന്നാണ് ഒരു ഉളുപ്പുമില്ലാതെ ഒരു മനുഷ്യനെ പോലും മോദി പറയുന്ന തരത്തിലുള്ള നുണകൾ ഇങ്ങനെ ആവർത്തിച്ചു പറയാൻ കഴിയുമോ എന്ന കാര്യം സംശയമാണ് ഏത് വിഡ്ഢി സ്വർഗത്തിലാണ് രാജ്യം ഭരിക്കുന്ന ഒരു പ്രധാനമന്ത്രി ജീവിച്ചു പോകുന്നത് അയാൾ പിന്നിട്ടു പോകുന്ന വഴികളുടെ ചരിത്രം പരിശോധിച്ചാൽ നിരന്തരം നുണ പറഞ്ഞു ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചും തമ്മിലടിപ്പിച്ചും കൊണ്ടു തന്നെയാണ് ഓരോ സ്ഥാനത്തേക്കും ചെന്നു കയറിയത് എഴുതിയും പറഞ്ഞും ആവർത്തന വിരസത ആവോളം അനുഭവിക്കുന്ന തരത്തിലാണ് മോദിയുടെ വിലാസങ്ങൾ എന്നത് കൊണ്ട് തന്നെ അതൊന്നും വീണ്ടും പറഞ്ഞ് ആവർത്തന വിരസത ഉണ്ടാക്കുന്നില്ല തന്റെ അമ്മയെക്കുറിച്ച് ഭാര്യയെക്കുറിച്ച് ചെറുപ്പകാലത്തെക്കുറിച്ച് വിദ്യാഭ്യാസത്തെക്കുറിച്ച് നാടിനെക്കുറിച്ച് ജനതയെക്കുറിച്ച് അങ്ങനെ താനുമായി ബന്ധപ്പെട്ട ഓരോന്നിനെക്കുറിച്ചും ഇയാൾ നുണ മാത്രമാണ് പറയുന്നത് ഗീബൽസ് തോറ്റുപോകുന്ന തരത്തിൽ ന്യൂനം ലക്ഷക്കണക്കിന് പ്രാവശ്യം പറഞ്ഞു സത്യം എന്ന് തോന്നിപ്പിക്കുകയെന്ന ശാസ്ത്രീയ മാർഗമാണ് സംഘികൾ എക്കാലവും പുലർത്തുന്നത് ഇനിയും സംഘപരിവാരത്തിന് കീഴടങ്ങാതെ തല ഉയർത്തിപ്പിടിച്ചു നിൽക്കുന്ന കേരളം അവരുടെ ശത്രുക്കളുടെ ലിസ്റ്റിൽ ഒന്നാം സ്ഥാനത്താണ് പല തലത്തിലും തരത്തിലും നമ്മുടെ നാട്ടിൽ വേരുകൾ ഓടിക്കുവാൻ അവർ ശ്രമിച്ചുവെങ്കിലും അതിന് കഴിയാത്തത് കൊണ്ടാണ് കേരളത്തിന്റെ മുഖം മോശമാകുന്ന രീതിയിൽ പ്രധാനമന്ത്രി അന്തസ്സില്ലാതെ പ്രസ്താവനകൾ നടത്തുന്നത് ചായക്കടക്കാരൻ പ്രധാനമന്ത്രിയാകുന്നത് നല്ലത് തന്നെയാണ് എന്നാൽ പ്രധാനമന്ത്രി ആയിക്കഴിഞ്ഞാൽ ആ സ്ഥാനത്തിന് യോജിച്ച രീതിയിൽ ചിന്തിക്കാനും പ്രവർത്തിക്കാനും കഴിയണം അതിന് കഴിയാതെ പോകുമ്പോഴാണ് സാമാന്യബോധമുള്ള പൊതുജനത്തിന് പ്രധാനമന്ത്രി കള്ളനാണ് എന്ന് പറയേണ്ടി വരുന്നത് എന്തായാലും ബിജെപിയുടെയും സംഘപരിവാരത്തിന്റെയും ശത്രുവായി നിലകൊള്ളുന്ന കേരളം എക്കാലവും അതേ നില തുടരുക തന്നെ ചെയ്യും അവർക്ക് അപമാനവും നമുക്ക് അഭിമാനവുമായി ജോയിൻ ചെയ്യും ആടുകടിക്കാത്ത ഇലയുമില്ല പിന്നെ മോദി പറയാത്ത നുണയുമില്ല